നമ്മൾ ഈ പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന സാധനമില്ലേ, പൈസ കൊടുത്തിട്ട് മാത്രം വാങ്ങുന്ന സാധനം ആർക്കും വേണ്ടാണ്ട് വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. നമുക്കെന്താ തോന്നാം? അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊന്ന് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നൊന്ന് പറയട്ടാ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിങ്ങനെ നടന്നു നടന്നിട്ടേ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ആപ്പിൾ ട്രീ ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈടാ നമുക്ക് വീട് കാണാം. അപ്പോൾ ഇതാണ് ആ വീട്. അപ്പോൾ ഈ വീട്ടിൽ ആരും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പെർമിഷൻ ചോദിക്കാം. പെർമിഷൻ ചോദിക്കുന്നത് നന്നായിരിക്കും അല്ലേ? അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിലല്ലോ ഇങ്ങനെ കളിക്കാൻ പോകുന്ന ടൈമിലല്ലോ ഗ്രൗണ്ടിൻ്റെ അടുത്തില്ലേ വീട്ടിലൊക്കെ പോയിട്ട് നമ്മൾ ഇങ്ങനെ കല്ലെറിഞ്ഞിട്ടും മതിലൊക്കെ ചാടി തുള്ളിയിട്ടല്ലോ നമ്മൾ മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ട്. പക്ഷെ അതേപോലെ ഇവിടുന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടുന്ന് ചെയ്താൽ ചിലപ്പോൾ ഇവർ വടിയെടുത്തിട്ടൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ തോക്കായിരിക്കും, ഗണ്ണായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലേ. അപ്പോൾ അതെ ഇവിടെ ആരും ഇല്ല കേട്ടോ ഈ വീട്ടിലേ. ഇവിടെ ആരും കാണുന്നില്ല. അതെ ഇതിൻ്റെ ഫ്രണ്ട് തന്നെ ഉള്ളൊരു സെറ്റപ്പാണ് ഇതും. ഇതിൻ്റെ ഈ വീട്ടുകാരുടെ ഞാൻ തോന്നുന്നു, പക്ഷേ ഇവിടെ ആരും ഇല്ല. നമുക്ക് നമ്മുടെ വീഡിയോ നമുക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. അതെ നിലത്ത് വീണ് കിടക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ ഗ്രീൻ ആപ്പിൾ അല്ല, ഒരു നമ്മുടെ സവർജില്ലും പോലത്തെ ഒരു ടൈപ്പ് സാധനം. അതെ ഉണ്ടോ? ഇത് മൊത്തത്തിൽ ആർക്കും വേണ്ടാണ്ട് ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതെ അപ്പോൾ ഇത് കണ്ടോ, ഇത് കുറച്ച് റെഡിഷ് അടിക്കുന്നതാണ്. റെഡിഷും കുറച്ച് ഗ്രീനും ഇല്ല ഒരു ടൈപ്പ് ആപ്പിളാണത്. എന്താ കൊല കൊലയായിട്ട് ഇതൊക്കെ ഇഷ്ടം പോലെ സാധനമുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഇതേ അടുത്തത് എൻ്റെ പോനോ. ഇത് കണ്ടത് നോക്കി എൻ്റെ ഇതാ നമ്മളെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ സാധനം. എന്താ എൻ്റെ പൊന്നോ, ആർക്കും വേണ്ടതാണ് പൊന്നു. ഇത് എത്ര കിലോ ഉണ്ടാകുന്ന അറിയത്? എൻ്റെ അമ്മോ സഹിക്കാൻ വയ്യത്. ഞാൻ ഓണത്തിന് ഇതൊക്കെ വെച്ച് പൂട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഈ ആപ്പിളല്ല, വേറത്തെ എൻ്റെ ഒരു ചെറിയ ടൈപ്പ് ആപ്പിളായിരുന്നു. അപ്പോൾ അതെ ഇഷ്ടം പോലെ സാധനം ഉണ്ട് കേട്ടോ. അതെ നോക്കിയ എൻ്റെ മോനോ, അതെ നിലത്ത് ഇങ്ങനെ വീണ് കിടക്കുക ആർക്കും വേണ്ടാണ്ട്. ഇത് കുറേ വെറൈറ്റി സാധനം കേട്ടോ, ഇത് വേറെ ടൈപ്പ് സാധനമാണ്. ഇതേ ഇത് കുറച്ച് ചെറിയ ടൈപ്പാണ്. അതുപോലെ തന്നെ അതെ ഇതിൻ്റെ മുകളിലുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അല്ലേ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇതെങ്ങനെ ടേസ്റ്റ് നോക്കാണ്ട് വിടല്ലേ. എന്നാലും എൻ്റെ അമ്പോ ഇത്രയായപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടല്ലോ കേട്ടോ. അതും വീട്ടിൻ്റെ കുഴപ്പമില്ലേ. ഇവിടെ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 1, 2, 3, 4, 5, 6 ആപ്പിൾ ട്രീ ഉണ്ട് ഇവിടെ തന്നെ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആപ്പിൾ ഇതേ ഒരു വീട്ടിലെ ആപ്പിൾ മൊത്തം ഇവിടെ നിലത്ത് വീണ് കിടക്കും. അപ്പോൾ അതെ നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ ആ സൂപ്പർ സാധനം ഇതൊക്കെ നല്ല എനിക്കൊന്ന് ഇത് കുറച്ചും കൂടി നല്ല കോസ്റ്റ്ലി ആയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സാധനം എന്ന് തോന്നി. ഈ ടൈപ്പ് ആപ്പിളെ നല്ല റെഡിഷായിട്ടില്ലേ എൻ്റെ അമ്പോ. ഇതൊക്കെ കയ്യെത്തും ദൂരത്ത് കൊല കൊലയായിട്ട് എന്താ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ സാധനം. അപ്പോൾ ഇതൊക്കെ ഇനി നിലത്ത് വീഴാൻ പോകും, ആർക്കും വേണ്ടാണ്ട് ഇതുവരെ കിടന്ന് നശിക്കാൻ പോകുന്ന സാധനങ്ങൾ. അതെ അടുത്ത തലമുറ. അപ്പോൾ എന്നാലും ഇവിടെ മെയിൻ്റനൻസിന് ആൾക്കാരെ വരാറുണ്ട് തോന്നുന്നു. ഇതുണ്ടോ ഈ ചെടിക്ക്? ഇത് ഏതൊരു ചെടിയാണ്, നമ്മുടെ ചേമ്പ് പോലത്തെ എന്തോ അതുപോലത്തെ തണ്ടൊക്കെ കാണുന്നത്. അപ്പോൾ അതിന് വളമായിട്ട് ഇട്ട് കൊടുത്ത സാധനം അതെ ആപ്പിൾ. ഇതൊക്കെ ചിലതൊക്കെ ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതെ ഇതൊരു ആപ്പിൾ ട്രീ ആണ്, അതിൻ്റെ അതെ കൊമ്പൊക്കെ മുറിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ അവിടെ പിന്നെ ചെറിയൊരു ചെറിയ പോലത്തെ എന്തോ ഇത് എന്തോ കായ് കുരുകളുണ്ട്. അത് പിന്നെ പോട്ടെ നോക്കാം. പക്ഷേ ഇത് നോക്കിയാൽ ഒന്ന് കുലിക്കാൻ വേണമെങ്കിൽ ചിലപ്പോൾ വീണേനെ മൊത്തത്തിൽ. ഇതുമൊക്കെ നല്ല പഴുത്ത് നിൽക്കുന്ന ടൈം ഇതാണ്.
എനിക്ക് ഇതാണ് ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഇത് നല്ല ഡാർക്ക് കളർ, ഡാർക്ക് റെഡിൽ ഞാൻ തൊട്ടിട്ടില്ല. അപ്പോഴത്തേക്കും ഇത് സാധനം എൻ്റെ കയ്യിൽ വന്നിട്ടു. അതെ, ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് കഴിച്ചാൽ മതി. ഇത് കണ്ടോളൂ എൻ്റെ പൊന്നു. എനിക്കൊന്ന് ഈ മുകളിൽ ഇല്ലേനെക്കാട്ടും ഇതേ നിലത്താണ് ഉള്ളത് കൂടുതലാപ്പത്. ഇതേ അടുത്ത കൊന്നു. അപ്പോൾ ഇതിപ്പോൾ ആപ്പിളിൻ്റെ സീസണിൻ്റെ ആ ഒരു പീക്ക് ടൈമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ, സെപ്റ്റംബർ വരെയൊക്കെ ഇത് ഇതിൻ്റെ ടൈമാണ്. എനിക്കൊന്ന് ഇത് മെയ്യിലൊക്കെയാണ് ഇത് ഇതിൻ്റെ ഇലകളൊക്കെ വന്നിട്ട് ജൂൺ ജൂലൈ സമ്മറൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ പൂക്കളൊക്കെ വന്നിട്ട് അതുപോലെ തന്നെ ആഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കന്നെ ആപ്പിളൊക്കെ വലുതായിട്ട് നമുക്ക് പറിക്കാൻ പറ്റുന്ന ആ ഒരു സൈസിലേക്ക് എത്തും ആപ്പിൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പീക്ക് ടൈം. ഇത് കണ്ട അയ്യോ, ഇത് നമ്മൾ തൊട്ട് കണ്ടു ആ പഴുത്ത് ആ ഒരു അങ്ങ് എൻ്റെ ടൈമായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ടൈം, ആപ്പിൾ പറിക്കുന്ന കറക്റ്റ് ടൈം ഇതാ. പക്ഷെ ഈ ആപ്പിൾ തട്ടിമുട്ടി നടക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ അപ്പോ സംഭവം കഴിഞ്ഞില്ലാട്ടാ, ഇതൊരു വീട് ഞാൻ അടുത്ത കാണിച്ചാ. ഇതിങ്ങനെ റോഡ് സൈഡിലുള്ള സംഭവം കേട്ടോ. ഇത് ചെറിയ പോലത്തെ എന്തോ സംഭവം, അത് ചെറിയ പുളിയൊക്കെ ഉള്ള സാധനമാണ് ഇത്. അപ്പോൾ അതെ, ഇത് റോഡ് സൈഡ് തന്നെ ഉള്ള ഒരു ആപ്പിൾ ട്രീസ് ആണ്. രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ. അപ്പോൾ അത് മറ്റേ റെഡിഷ് ടൈപ്പുള്ള ആപ്പിൾ തന്നെയാണ് അത്. അപ്പോൾ അതുപോലെ തന്നെ ഇതേ അതിന് നേരെ ഇപ്പുറം നമുക്ക് കാണാം ആപ്പിൾ ട്രീസ്. ഇവിടെ നമുക്ക് കുറച്ച് ലൈറ്റ് കളറാണ് ഇത്. ഓ, തൊട്ടപ്പോഴൊക്കെ ഇങ്ങ് വന്ന് നല്ല പഴുത്ത സാധനം തന്നെ ഇതൊക്കെ. അപ്പോൾ ഇതിലും കുറേ ഉണ്ട്, അതുപോലെ തന്നെ നിലത്തും ഉണ്ട്. അതേ അതിന് അതോട് ചേർന്നിട്ടാണ് അതേ റെഡ്, റെഡും പിന്നെ ഈ മഞ്ഞ മിക്സ് ആയിട്ടുള്ള കളറുള്ള ആപ്പിൾസാണിത്. അതെ, അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. അതെ, കുറേ നിലത്തും വീണ്ടുമുണ്ട്. അതുപോലെ തന്നെ ഇതേ മരത്തമ്മലും കുറേ ഉണ്ട്. അപ്പോൾ അതെ, ഈ ആപ്പിൾ ട്രീസിന് ചേർന്ന് ചെന്ന് അതെ ഇവിടെ വേറൊരു സാധനം കിടക്കുന്നുണ്ട്. കാണുന്നിട്ടോ അറിയില്ല. അതെ, ഇത് പ്ലമ്മാണെന്നാണ് തോന്നുന്നത്. അതെ, നിലത്തും കുറച്ച് വീണ് കിടക്കുന്നുണ്ട്. അതെ, നമ്മളെ വലിയ മുന്തിരിയൊക്കെ പോലെ ഉണ്ട്. സാധാരണ ഇതിന് പ്ലമ്മൊക്കെ നല്ല വലിയ സൈസിൽ ഉണ്ടാവാറുണ്ട്. ഇത് പക്ഷേ ആ ഇത് പ്ലം തന്നെ കേട്ടോ. അപ്പോൾ ഇത് സാധനം നമുക്ക് ഇതിൻ്റെ മുകളിലുണ്ടോ എന്ന്. അതെ, ഇതുണ്ട. അയ്യോ, ഇത് ആ ഇത് ഞാൻ ഞെക്കപ്പോൾ പൊട്ടിപ്പോയതാ കേട്ടോ. ഇത് നമുക്കൊന്ന് തേച്ച് നോക്കാം. ഇത് നല്ല പ്ലം വന്നിട്ട് ഇത്. പിന്നെ നല്ല പുളിയൊന്നുമില്ല, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നിറച്ചുണ്ട് കേട്ടോ സാധനം. ഒന്ന് കാണാൻ പറ്റുന്ന അറിയില്ല, പക്ഷേ അതെ അവിടെയൊക്കെ ആയിട്ട് ഫുള്ളായിട്ടുണ്ട് സാധനം. ഇതൊക്കെ ഒന്നും കൊള്ളാട്ടോ പ്ലമ്മ്. അതെ, അതും കൂടെ കട്ട് കവറ് കൊണ്ടുവന്ന് മോശമായാണതോ, നാളെ മുതൽ ചാക്കെടുക്കും. അപ്പോൾ വെറുതെ വേസ്റ്റാക്കണ്ടല്ലോ വെച്ച് ഞാൻ കുറച്ച്
പാർസലാക്കിയിട്ട് എടുത്ത് നമ്മളെ റൂമിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളെ കാര്യങ്ങൾ. അപ്പോൾ നീ നമുക്ക് ഏതായാലും അടുത്ത് വീട് വെക്കണം. ഓക്കെ, ബൈ.